ഫസ്റ്റ് അഭിഷേകനെ പറയാം. അവൻ ടാലൻറ്റഡ് ആണ്, അവൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്നാമത് തെളിയിച്ചു. പിന്നെ അതുപോലെ തന്നെ അവൻ ആവശ്യത്തിന് അവൻ കെയറിങ് ആണ്. പിന്നെ ഋഷി, ഓ വാചകങ്ങൾ വേണ്ട, വാക്കുകൾ മാത്രം, അതും പരമാവധി മലയാളത്തിൽ. അഭിഷേക് കഴിവുള്ളവനാണ്, പിന്നെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, മറ്റുള്ളവരുടെ സൈഡ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞു പറയണോ? ഞാൻ പറയാം പറയാം. അപ്പൊ അറിയാതെ അവൻ റൊമാൻറ്റിക്കാണ്. ഋഷി, ഓ ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞത് ഒരു വാചകമാണ്, വാക്കുകൾ പറയൂ. ആ മനസ്സിലായി, ഒരൊറ്റ വാക്ക്. റൊമാൻറ്റിക്. റൊമാൻറ്റിക്. ആ അങ്ങനെ കൺഫ്യൂഷൻ. അത് പറഞ്ഞത് അറിയോ? മറ്റുള്ള സൈഡ്. ആ അത് വേണ്ട. ഓക്കെ, കഴിവുള്ളവനാണ്, മനസ്സിലാക്കുന്ന ആളാണ്, റൊമാൻറ്റിക്. എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലടാ, കൊള്ളാടാ. ഗെയിമറാണ്, നല്ലൊരു ഗെയിമറാണ്. ഞാൻ അറിയാണ്ട് ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയി. ഒരെണ്ണം കൂടിയല്ലേ പുകഴ്ത്തിക്കൊണ്ട്? ഒരെണ്ണം കൂടെ പറ. ഹാൻസം ആണ്. ഓ വയ്യ, ഞാൻ മരിച്ച്, ഞാൻ മരിച്ച്. ഇനി അടുത്ത സിജോനെ കുറച്ച് പറയാം. ഋഷി, ഓ ഇത്രയും നാളായി കാണുന്ന ആൾക്കാരല്ലേ, അഞ്ച് വാക്കുകൾ പറയാൻ ഇത്രയും ബുദ്ധിമുട്ടാണോ? സ്വഭാവത്തെ കുറിച്ച് എനിക്ക് സ്വഭാവം കൂടി അല്ലേ. സ്വഭാവ ഗുണങ്ങൾ അതന്നെടാ നാലെണ്ണം. എന്റെ ലിസ്റ്റിൽ നാലെണ്ണോ? പഞ്ചെണ്ണം പറയുമ്പോ എന്തോ ചെയ്യും. അതുള്ള പറഞ്ഞു, ടാലന്റ് പറഞ്ഞു, ഗെയിമറാണെന്ന് പറഞ്ഞു, ക്ഷമയുള്ളതാണ്. ഓക്കെ, കറക്റ്റ്. അഞ്ചെണ്ണം കിട്ടി. ഓ അരമണിക്കൂർ എടുത്തു. സിജോ, പ്രാക്ടിക്കലാണ്, ഗെയിമറാണ്, സെൽഫിഷ് ആണ്, ടോക്കറ്റീവ് ആണ്. മലയാളത്തിൽ എന്തോ പറയാ, സംസാരപ്രിയനാണ്, ഭയങ്കര കോൺഫിഡന്റ് ആണ്.